ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കൂർക്ക കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കൂർക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കൂർക്ക നമ്മളെപ്പോഴും വൃത്തിയാക്കി കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോകും. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിത് വറുത്തരച്ച കറിയാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 തേങ്ങയുടെ പകുതി ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് കൂർക്ക ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസും കൂടെ ഈ കൂർക്കയുടെ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള സ്ലൈസ് ചെയ്തതും, ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തത്, അത് സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും പച്ചമുളകും ഇട്ടുകൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളും കൂടെ ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട. ഇനി തീരെ ഡ്രൈ ആയി കഴിഞ്ഞ് ഓയിൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ഇഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുഴുവനോടെയുള്ള മല്ലിയും മുളകും ആണെങ്കിൽ അതുകൂടെ ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഇടണം, നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ. അപ്പം ഞാനിതിലേക്ക് പൊടികൾ ചേർക്കുന്നത് കൊണ്ട് അത് ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇപ്പൊ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പം ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിലെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും. തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കൂർക്ക വെന്തോന്ന് നോക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരപ്പൊക്കെ ചേർക്കാം. കറി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിച്ച് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് അരപ്പ് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ കൂർക്കയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെരിഞ്ചീരകമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ബീഫ് കറി വെച്ച അതേ ഒരു ടേസ്റ്റാണ്, ആ ഒരു മണമൊക്കെയാണ് വരുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് താളിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്ക കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കൂർക്ക കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ഇറച്ചക്കറിയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൂർക്ക ഇങ്ങനെ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.